പുതിയതായിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ടാണ് അപ്പോൾ നമ്മുടെ പബ്ജി പോലെ പുതിയ അപ്ഡേറ്റ് ഇന്ന് വന്നിരിക്കുകയാണ് സീറോ പോയിന്റ് നയൻറ്റീൻ എന്ന് പറഞ്ഞ അപ്ഡേറ്റ് കുറേ അധികം ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ആണ് അതിൻ്റെ ബേസിക് ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ബേസിക് ഒരു ഐഡിയ തരാനായിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ് മെയിനായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനായിട്ടാണ് വന്നത് ആദ്യം തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ മാപ്സ് ഒക്കെ ഒന്ന് ഡിസേബിൾ ആയിട്ടുണ്ട് അതെല്ലാം ഒന്ന് ഡൗൺലോഡ് ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്യേണ്ടി കാര്യമുണ്ട് കാരണം നമ്മൾ നമ്മുടെ മാപ്പ് സെലക്ട് ചെയ്യുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അൺറാങ്ക്ഡ് ക്ലാസ്സിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ അൺ റാങ്ക് ക്ലാസ് ഓക്കെ ഇവിടെ നിങ്ങൾ എല്ലാ ആപ്പും നിങ്ങൾ ഡൗൺലോഡ് ചെയ്താലേ ആ ഒരു ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ അതിൻ്റെ സൈഡിലായിട്ടൊരു മാർക്കിംഗ് ഉണ്ടായിരുന്നു അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കുറേ മിഷൻസ് കാണാനായിട്ട് സാധിക്കും ഈ മിഷൻസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് നമ്മുടെ സീസൺ ഫോർട്ടീൻ്റെ റാങ്കിലേക്ക് അതായത് നമുക്ക് സീസൺ ഫോർട്ടീൻ ഇപ്പോൾ എനിക്ക് വരാൻ പോകുന്ന പ്ലാറ്റിനം ടു ആണ് ഓക്കെ ആ റാങ്കിലേക്ക് അത് ആഡ് ആകും അപ്പോൾ നമുക്കതൊരു ബെനിഫിറ്റ് ആണ് അടുത്ത സീസണിൽ നമുക്ക് കുറച്ചുകൂടെ പോയിൻറ്റ് കിട്ടാനൊരു ബെനിഫിറ്റ് ആണ് ഈ സീസൺ കളിച്ച് കളിക്കണമെങ്കിൽ ഈ സീസൺ നിങ്ങൾക്ക് കളിക്കാം അല്ലെങ്കിൽ അടുത്ത സീസണിന് വേണ്ടി ഇപ്പോഴ് കളിക്കണമെങ്കിൽ അത് കളിക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ അത് ഫുൾ മാപ്പുകളെല്ലാം ഡൗൺലോഡ് ചെയ്ത് നോക്കുക രണ്ടാമത്തെ നേരം നമ്മൾ സെറ്റിംഗ്സാണ് നോക്കാനായിട്ട് പോകുന്നത് സെറ്റിംഗ്സിനായിട്ട് നോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമ്മുടെ പീക്കിൻ്റെ അതുപോലെ തന്നെ സ്കോപ്പിൻ്റെ ഒരു മേജർ സെറ്റിംഗ്സ് ഇവിടെ വന്നിട്ടുണ്ട് ക്യാമറ റൊട്ടേഷൻ വൈ ലീനിംഗും അതുപോലെ തന്നെ ക്യാമറ റൊട്ടേഷൻ വൈ എ അതായത് നമ്മൾ പീക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പീക്ക് ബട്ടൺ മേളിലോട്ട് താഴ്ത്തിട്ട് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ അതിനൊപ്പം മൂവ് ചെയ്യാമായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്കത് ഡിസേബിൾ ചെയ്യാനും അതുപോലെ തന്നെ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് നിങ്ങളുടെ എയിം ഇങ്ങോട്ടും പോകത്തില്ല അതുപോലെ തന്നെ എഡി കേസിൻ്റെ അവിടെത്തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് മൂവ് ആവില്ല അത് നമ്മൾ ഡിസേബിൾ ചെയ്തായിരുന്നു പിന്നെ വന്നിരിക്കുന്ന പറഞ്ഞാൽ എഫക്റ്റ് സെറ്റിങ്സ് ആണ് അതായത് നമ്മുടെ ഡാമേജ് എഫക്റ്റും അതുപോലെ തന്നെ കില്ല് എഫക്റ്റും അതായത് നമുക്ക് വരുന്ന ഡാമേജും നമ്മൾ ഒരാൾ കില് ചെയ്യുന്നതിൻ്റെ ആ ഒരു എഫക്റ്റുമാണ് ഇവിടെ കാണുന്നത് ഞാൻ എനിക്ക് തോന്നുന്നു റെഡ്ഡാണെന്ന് തോന്നിച്ചിവിടെ നല്ലത് കാരണം റെഡ്ഡാണ് ഇച്ചിവിടെ വിസിബിലിറ്റി ഉള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ നോക്കി കാണാം റെഡിനാണ് ഇച്ചൂടെ ഒരു വിസിബിലിറ്റി ഉള്ളത് സോ നമ്മൾ റെഡ് തന്നെ സെലക്ട് ചെയ്യുകയാണ് ഗൈസ് മാക്സിമം എല്ലാവരും റെഡ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം പച്ച കിച്ചറ് വിസിബിലിറ്റി കുറവാണ് ഓക്കെ നമ്മൾ റെഡ് സെലക്ട് ചെയ്തു ഇനി നമ്മൾ അടുത്ത് എന്താണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് വന്നത് ഇവൻറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തിനും കാണാനായിട്ട് സാധിക്കുമോ ഇവൻറ്റ് സെക്ഷനിൽ അങ്ങനെ മെയിനായിട്ടൊന്നും കാണുന്നില്ല ഒന്ന് രണ്ട് ചെറിയ ഇവൻറ്റുകൾ വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒരു ചെറിയ ഇവൻ്റ് ഉണ്ട് നമ്മുടെ പുതിയ മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇവൻറ്റാണ് അതായത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ ഈ പുതിയ മാപ്പ് കളിക്കുക അപ്പം അതിൻ്റെ കൂടെ തന്നെ ഈ മെഷീൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും അതിനകത്തുനിന്ന് നിങ്ങൾക്ക് നല്ല നല്ല ഔട്ട്ഫിറ്റ്സ് അതായത് കഴിഞ്ഞ റോയൽ പാസിൻ്റെ ഒക്കെ ഔട്ട്ഫിറ്റ്സ് അതുപോലെ സീസൺ ഫോർട്ടീൻ്റെ ഔട്ട്ഫിറ്റ്സ് അങ്ങനെ ഫുൾ നല്ല നല്ല ഔട്ട്ഫിറ്റ്സ് ഒക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതിനകത്ത് അതും ലിമിറ്റഡാണ് പെർമനൻ്റ് ഒന്നും അല്ല എന്നാലും നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ല നല്ല ഔട്ട്ഫിറ്റ്സ് ആണ് കിട്ടുന്നത് ഓക്കെ അടുത്ത് നമുക്ക് ഇനി എന്താ ഇതിനകത്ത് വന്നിട്ടുള്ളത് നോക്കാം ഞാൻ ജസ്റ്റ് ഇൻസ്റ്റോൾ ചെയ്തതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് സോ എനിക്കും അറിയത്തില്ല എന്തൊക്കെ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ഞാനും നോക്കുവാണ് അപ്പോൾ ഇവൻറ്റ് സെക്ഷനിൽ അങ്ങനെ ഇതൊക്കെയാണ് വന്നിരിക്കുന്നത് ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ അടുത്ത ഇവൻറ്റ് വരുമോ എനിക്ക് നമുക്ക് ഇനി നമുക്ക് ഇൻ്റർവെൻ ഇൻവെൻറ്റോറിയിൽ നിന്ന് നോക്കി നോക്കാം ഇൻവെൻറ്റോറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും അതായത് ചിയർ പാർക്ക് ടു പോയിൻറ്റ് ഓ എന്ന് പറഞ്ഞൊരു ആ ഫീച്ചറോടെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതായത് ചിയർ ചീർ നമുക്ക് ഇനി കുറച്ചുകൂടെ എന്താ പറയുക ആക്റ്റീവായിട്ട് നമുക്ക് എന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും കാരണം ചിയർ ചീർപാർക്ക് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി ഉള്ള കുറച്ച് ഇമോട്ട്സ് ആണ് നമുക്ക് ചിയർ പാർക്ക് മറ്റൊരു ആളുമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോട്ട്സ് ആണ് ഇനി ഇന്നാകത്ത് കൂടുതൽ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കുറേ അധികം സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ ഇനി നമുക്ക് കൂടുതൽ ഇമോട്ട്സും യൂസ് ചെയ്യാം അതുപോലെ തന്നെ സ്പെഷ്യൽ സ്റ്റിക്കേഴ്സും യൂസ് ചെയ്യും ഈ സ്റ്റിക്കേഴ്സ് നമ്മുടെ ക്ലാൻ ഷോപ്പിലാണ് കിട്ടുന്നത് ഓക്കെ ആ ക്ലാൻ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റിക്കറും കിട്ടും ഇതൊക്കെയാണ് നമ്മുടെ ഇൻവെൻറ്റോറി വന്നിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് നമ്മുടെ മെയിൽ സെക്ഷനിൽ ഒന്നും വന്നിട്ടില്ല റിവാർഡ്സ് ഒന്നും കിട്ടിയിട്ടില്ല ഇത് ജസ്റ്റ് നമ്മുടെ എന്തോ എക്സ്പെയർ ആകുന്നതിൻ്റെയാണ് സോറി അതൊന്നും അതൊക്കെ പഴയത് തന്നെയാണ് ഓക്കെ ഇവന്റിനകത്ത് ഇത്രമേ വന്നിട്ടുള്ളൂ ഇവൻ്റ് സെക്ഷനിൽ നമുക്ക് ഇത്രേ മാത്രമേ പബ്ജി നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ഇനി നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന നമ്മുടെ പുതിയ മാപ്പാണ് നമ്മൾ പുതിയ മാപ്പ് നമുക്കൊന്ന് ഒരു ഗെയിം ഒന്നിട്ട് നോക്കാം ക്ലാസ്സിക്ക് തന്നെ ഇടാം ഓക്കെ ക്ലാസിക് സോളോ ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് ഫുൾ ഗെയിംപ്ലേ ഒന്നുമില്ല ഫുൾ ഗെയിംപ്ലേ ഒക്കെ നമ്മൾ ഇത് ഇത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾ ആ ലൈവ് കണ്ടു കാണുമായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈവ് ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കും ഓക്കെ നമുക്ക് ലൈവില് ഫുൾ ഗെയിം പ്ലേ കാണിക്കുക ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു ഇതെന്താ ഫുൾ കാത്തിരിക്കുന്ന ഓക്കെ അപ്പം ബീറ്റ വേർഷൻ ആണോ ഈ മാപ്പിൻ്റെ ഗ്ലോബൽ വെർഷൻ എന്ന് പറയാൻ പറ്റത്തില്ല ആണ് അപ്പം എന്തെങ്കിലും എന്തേലും കുറേ കുറെ എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് ഓക്കെ കുറേയധികം സ്ഥലങ്ങൾ ഓക്കെ കണ്ടിട്ട് പരിചയമുള്ള ഒറ്റ സ്ഥലം പോലും ഇല്ല ഓക്കെ നല്ലൊരു വേറൊരു ലുക്ക് മാപ്പ് അതായത് ഇറാങ്കിള് പ്ലസ് വീക്കെൻഡിങ് കൂടെ ചേർന്നൊരു മാപ്പ് പോലെ എന്നാൽ ചില സ്ഥലത്ത് മിറാമാറിൻ്റെ ആ ഒരു ടച്ച് കൊണ്ടെന്നാണ് പറയുന്നത് ഓക്കെ ഇച്ചൂടെ നല്ല നേച്ചറിസ്റ്റിക്കായിട്ടുള്ള മാപ്പാണ് ഹോട്ട് സ്പ്രിംഗ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ ബിൽഡിങ്ങുകളൊക്കെ ഏകദേശം ആണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ബിൽഡിങ്ങുകളൊക്കെ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് ബിൽഡിങ്ങുകളൊക്കെ ഏകദേശം ആയിട്ടുള്ള സെയിമായിട്ടുള്ള ബിൽഡിങ്ങുകളാണ് അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു ഇതാ വിക്കൻഡ് സൈഡ് പോലത്തെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇറാങ്കൽ സൈഡ് പോലെ ഒരു സൈഡിലേക്ക് പോന്നു ഈ മാപ്പിൻ്റെ പുതിയ മാപ്പിൻ്റെ ഒട്ടും പരിചയമില്ലാത്ത തന്നെയുള്ള സ്ഥലങ്ങളാണ് നമുക്ക് എവിടെ ഇട്ടേലും ഒന്ന് ജമ്പ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഫുൾ ഗെയിം പ്ലേ ഒന്നുമില്ല ജസ്റ്റ് ഒരു ചെറിയ ഗെയിംപ്ലേ അതുപോലെ തന്നെ പുതിയ ഗണ് ഒന്ന് കാണിക്കാൻ കിട്ടുവാണെങ്കിൽ അതും ഒന്ന് ജസ്റ്റ് കാണിക്കാം ജസ്റ്റ് ചെറിയൊരു പാർട്ട് മാത്രമേ ഞാൻ കാണിക്കുകയുള്ളൂ പിന്നെ നമുക്ക് വേറെ ഗെയിം പ്ലേ നമുക്ക് ചെയ്യാം ഫുൾ മാപ്പിൻ്റെ ഗെയിം പ്ലേ ആയിട്ട് നമുക്ക് പിന്നിടാം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ജസ്റ്റ് ഒരു ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പുതിയതായിട്ട് വന്നാണത് അതേ തന്നെ ആൾട്ടിറ്റ്യൂഡും സ്പീഡും രണ്ട് സൈഡിലായിട്ടാണ് ഇപ്പം കാണിക്കുന്നത് ഓക്കെ നമ്മുടെ ജംപ് ചെയ്ത് ഇച്ചിരി മാറിപ്പോയിട്ടുണ്ടോ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും കണ്ണ് കിട്ടുമെന്ന് നോക്കാം ഫസ്റ്റ് കൈനീട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത എന്താ പറയുക സ്കോപ്പ് ഒക്കെ ആവശ്യത്തിലേറെ ഉണ്ട് പിന്നെ നമുക്ക് കിട്ടിയത് വെക്ടറാണ് നല്ല കണ്ണെന്നുള്ള മബിൽ കയറിയപ്പോഴേ കിട്ടിയത് പക്ഷേ കുഴപ്പമില്ല ഒരു ഷാക്ക് പോലത്തെ സ്ഥലത്ത് നിന്ന് ഈ ഗണ്ണൊക്കെ തന്നെ ധാരാളം അറ്റ്ലീസ്റ്റ് നമുക്ക് ഗണ്ണെങ്കിലും കിട്ടുന്നുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യമാണ് പക്ഷേ ഇപ്പോൾ ലൂട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ലൂട്ടൊക്കെ പലയിടത്തും കുറവാണ് ബാങ്കുകളുടെ കേസ് വരാണെങ്കിൽ ഓക്കെ നമ്മൾക്ക് ഒരു എണ്ണി ടിക്കറ്റ് ഉണ്ട് ആ ഓക്കെ ഇടിച്ചുവല്ലോ ഇതിനെ ഓക്കെ അതൊന്നും ചത്തു ഓക്കെ ഇവൻ്റെ ഇരുന്ന് പുതിയ ഗണ്ണാണ് നമുക്ക് ആ ജസ്റ്റ് ആ ഗണ്ണൊന്ന് എടുത്ത് നോക്കാം നിങ്ങളെ ഗണ്ണൊന്ന് കാണിക്കാം എന്തായാലും സാധ്യത മുമ്പ് ആ ഗണ്ണൊന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ നമ്മുടെ ക്രൈറ്റ് അവിടെ ഉണ്ട് ബാക്കിൽ ഒരു ഉണ്ട് അതിന് മുമ്പ് കാണുന്നതിന് മുമ്പ് ഓക്കെ നമ്മുടെ പുതിയ കണ്ണ് കിട്ടിയിട്ടുണ്ട് ഓക്കെ കൊള്ളാം നല്ല സൗണ്ടാണ് കേട്ടോ കണ്ണിന് നല്ല അടിപൊളി സൗണ്ടാണ് ഇജ്ജാതി സൗണ്ടാണ് കൊള്ളാം കേട്ടോ പോളി കണ്ണ് നല്ല കണ്ണ് തന്നെയാണ് നമുക്കിത് വെച്ച് ഒരാളെങ്കിലും ഒന്ന് കൊന്നു നോക്കാം അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ബേസിക് ഐഡിയ കിട്ടും എത്ര ഡാമേജ് ഇത് കൊടുക്കുമോ എന്നൊക്കെ ഇതിൻ്റെ നല്ല നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാൻ നമ്മൾ ഹീലടിക്കുമ്പോൾ അതായത് ഡ്രിങ്ക് ചെയ്യുമ്പോൾ എത്രത്തോളം നമുക്ക് ഡ്രിങ്കിൻ്റെ ആ ഒരു പവർ വരുമെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട് നേരത്തെ അതില്ലായിരുന്നു ഓക്കെ നൈസ് ഗൺ നല്ല റീകോയിലൊക്കെ കുറവുണ്ട് വലിയ റീക്കോയിലൊന്നും ഇല്ല പക്ഷെ നല്ല പവർ ഉള്ളൊരു ഗണ്ണാണെന്ന് തോന്നുന്നു ഓക്കെ ഞാനിപ്പോൾ ഇത്രമേ ഗെയിമിളെ നിങ്ങളെ കാണിക്കുന്നുള്ളൂ ഗെയിമിളെ കാണിച്ച് ഇതിൽ വർദ്ധിക്കുന്നില്ല നമുക്ക് വേറൊരു ദിവസം നല്ലൊരു ഗെയിമിളെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാം ഓക്കെ ഇതൊക്കെയാണ് ഈ പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത് ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ അപ്ഡേറ്റ് വരാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ എ പി കെ ഡൗൺലോഡ് എ പി കെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ നിങ്ങളകത്ത് കയറുമ്പോൾ നിങ്ങളുടെ ഒ ബി ബി ഡൗൺലോഡ് ആയിക്കോളും സോ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വൈകിട്ടത്തെ ലൈവ് സ്ട്രീമിലേക്ക് എല്ലാവരും നമ്മുടെ ഈ പബ്ജി അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അപ്ഡേറ്റഡ് വേർഷൻ ഇട്ടാണ് നമ്മൾ കളിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ നിങ്ങൾ എല്ലാവരും പോയി അപ്ഡേറ്റ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ പോലെ എ പിക്ക് ഏതെങ്കിലും സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് സീറോ പോയിൻറ്റ് നയൻറ്റീൻ എന്ന് പറഞ്ഞാൽ എ പിക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ആ എ പിക്ക് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒ ി അവിടെ ഡൗൺലോഡിങ്ങിന് കാണിക്കും നിങ്ങൾ അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ഗെയിം സ്റ്റാർട്ട് ആയിക്കോളും സോ ഡോണ്ട് വറി പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുക നമ്മുടെ വൈകത്തെ റൂം ആച്ചിൽ കാണാം അവിടെ നമുക്ക് അടിച്ചു പൊളിക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇപ്പം തന്നെ ഇതിൻ്റെ ലൈവ് സ്ട്രീം ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഒരു ഗെയിം പ്ലേ ഓക്കെ അപ്പം നിങ്ങൾക്ക് നമുക്ക് ആ ലൈവ് സ്ട്രീമിൽ കാണാം അതുവരെ ഗുഡ് ബൈ ഗായ്